ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് 3ാം ക്ലാസ്സിലെ മാത്സ് ലെറ്റ്സ് ഡ്രോ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 10 പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത്. ഷേപ്സ് ഇൻ എ ബോട്ട് എന്ന ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു പേപ്പർ എടുക്കുക. ടീച്ചർ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്ത് അതിനെ പകുതിയാക്കി ആ പകുതിയിൽ നിന്നാണ് ഒരു സമചതുര പീസ് മുറിച്ചെടുത്തത്. തുടർന്ന് നമ്മൾ ആ പീസിനെ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലേക്ക് മടക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ തിരിച്ച് വെക്കുകയാണ് പേപ്പർ. ശേഷം അതിൻ്റെ താഴെയുള്ള ഭാഗം മുകളിലേക്ക് ഒരു ബോട്ടിൻ്റെ ഷേപ്പ് നമുക്കിപ്പോൾ മടക്കിയപ്പോൾ കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ മടക്കുകയാണ്. അതിനുശേഷം ബോട്ടിൻ്റെ നീണ്ടിരിക്കുന്ന രണ്ട് വശങ്ങൾ ആ ബോട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് മടക്കുകയാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ മടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതിനുശേഷം നമ്മൾ അത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കുറേ മടക്കുകൾ, ഫോൾഡിങ്സ് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. നോക്കിയാൽ നമുക്ക് 8 പീസസ് കിട്ടുന്ന പോലെ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും. ആ മടക്കുകളിലൂടെ നമ്മൾ മുറിക്കുകയാണ്. വി ഹാവ് ടു കട്ട് ത്രൂ ദ ഫോൾഡിങ്സ് സോ ദാറ്റ് വി വിൽ ഗെറ്റ് 8 പീസസ്. 2 പീസ് റെക്ടാംഗിളും 6 പീസ് ട്രയാംഗിളും കിട്ടും. 6 പീസ് ത്രികോണവും 2 പീസ് ചതുരം ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെ ടീച്ചർ ഒരു 3 കളറുകളിലുള്ള പേപ്പേഴ്സ് അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിനുശേഷം ഈ പീസസ് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രവർത്തനം. അപ്പോൾ 8 പീസസ് ചിത്രത്തിൽ കാണുന്നത് പോലെ ടീച്ചർ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചില മാതൃകകൾ നൽകിയിട്ടുണ്ട്, ചില മോഡൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ. അപ്പോൾ ചെറിയ 4 ട്രയാങ്കിൾസിൻ്റെ ത്രികോണത്തിൻ്റെ പീസസ് ചേർത്ത് വെക്കുന്നു. ശേഷം വലിയ ത്രികോണത്തിൻ്റെ പീസ് 2 ചേർത്ത് വെക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ബാക്കി വന്ന റെക്ടാംഗിൾ ഷേപ്പ് താഴെ വെക്കുന്നു. അപ്പോൾ നമുക്കൊരു രൂപം, മനുഷ്യൻ്റെ പോലെയുള്ളൊരു രൂപം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങളാണ് ഇത്. ഒരു മിഠായിയുടെ ഷേപ്പ് പോലെ തോന്നുന്നുണ്ടല്ലേ. ഇതോ ഇതെന്റെ ഷേപ്പായിട്ടാണ് തോന്നുന്നേ? താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന 3 ചിത്രങ്ങളും തയ്യാറാക്കാൻ പഠിച്ചില്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.